അതി രാവിലെ പ്രഭാത വന്ദനം കേട്ടാണ് വൈഷ്ണവി ഉണർന്നത് ദേഹമാകെ നന്നായി വേദനിക്കുന്ന പോലെ തോന്നി മെല്ലെ എഴുന്നേറ്റു പതിവില്ലാതെ നിലത്ത് കിടന്നതിന്റെയും തലേനത്തെ ക്ഷീണവും അലച്ചിലും ഒക്കെയാവും ഈ ശരീരവേദനയ്ക്ക് കാരണം മെല്ലെ ഓർത്തവൾ തലേന വൈകുന്നേരം അച്ഛൻ കേശുണ്ണിയുടെ കയ്യിൽ കൊടുത്തയച്ച തന്റെ വസ്ത്രങ്ങളടങ്ങിയ ഭാഗ ഒരു മൂലയ്ക്ക് വച്ചിരുന്നത് കണ്ടു വേഗം അങ്ങോട്ടേക്ക് ചെന്ന അതിൽ നിന്നും ഒരു കുർത്തിയും പാൻറ്റും കയ്യിൽ എടുത്തു കൊണ്ട് ഉയർന്നത്തെ കട്ടിലിലേക്ക് നോട്ടം ചെന്നു മൊത്തം കട്ടിലും നിറഞ്ഞ മട്ടം മലർന്നു കിടപ്പുണ്ടായിരുന്നു കാശിമോൾ വെറുതെ ഒന്ന് നോക്കി തലേനത്തെ കാര്യം ഓർത്തതെ കഴുത്തിലേക്ക് കൈവച്ചു ഇന്ന് വേദന തോന്നുന്നില്ല മിനീരിറക്കുമ്പോൾ ചെറിയൊരു കിടുത്തം മാത്രമാത്രം മെല്ലെ ടൌവലുമെടുത്ത് ബാത്ത് റൂമിലേക്ക് നടന്നു ഹീറ്റർ ഓണാക്കി ചെറു ചൂടുള്ള വെള്ളത്തിലാണ് കുളിച്ചത് ഹവേദനക്ക് ശമനമുണ്ടാക്കട്ടെ എന്ന് കരുതി പ്രാവിലത്തെ കുഴി എന്നും പതിവുള്ളതാണ് പ്രാവിലെ കുളിച്ച് കഴിഞ്ഞ നേരെ അടുക്കളയിൽ കയറും പതാരും പറഞ്ഞു പഠിപ്പിച്ചതല്ല ശീലമാണ് പതാവുമ്പോൾ ജോലി ഒരുങ്ങിക്കഴിഞ്ഞയുടനെ സാരിയും ഒടുത്ത് വേഗമിറങ്ങാമല്ലോ ഇവിടെ വന്നാലും ജോലിക്ക് പോക്കോളാമെന്ന ടീച്ചറമ്മ പറഞ്ഞത് അല്ലെങ്കിലും ഉറക്കം കളഞ്ഞു പഠിച്ചു നേടിയെടുത്ത ജോലി ഞാനായിട്ടെന്തിനാ കളയുന്നത് പിന്നെ അച്ഛയുടെ കാര്യമാ பாஜக பாச்சகேஸ்வயம் செய்தோளும் பக்ஷே டயப்டீசினுள்ள குளிக்க ஸ்திரமாய் கழிக்கது ஒராள் பின்னாலே நடந்த எடுத்து கொடுத்தாலே மெடிசினும் பட்சணும் ஒக்கே சமயத்தின் கழிக்கு. அல்ல தோன்னு நேரத்தா கழிப்பும் உறக்கவும் சூடுவெள்ளத்திலே குழி கழிஞ்சதே சிறியொராஷ்வாசம் தோன்றியவள்க்கு தலத்துவர்த்தி வரும்போது காஷிநாத்தன் உணர்ந்த மெல்லே அவள் வாத்தி சாரி புறத்தேக்கிறங்கி தாழேக்கு நடக்கும்போல் ஹ்தயம் வல்லாத்தே பிடச்சு பீச்சரம்ம ஒழிச்ச ஆறும் தன்னோட வலிய அடுப்பமுள்ளவரல்ல அது தன்னையான தாழைக்கு போவானும் அறப்பு தோன்றது பீச்சரம் வின முன்னில் செல்லும்போல் வாத்தில் அகத்து நின்னு பூட்டி இருக்கணும் உணர்த்திட்டு விழிச்சுணர் அவள் மெல்லே அடுக்களையிலேக்கு சென்னு விலாசினி சேச்சி சாயக்க வெள்ளம் வச்சு ஸ்டௌவினடுத்து நிப்புண்டு நல்ல பிராயம் தொட்டே த்ரயம்பகத்திலே குஷனி பணிக்காரி அவரான ஆஹா வைஷுமோளோ இத்திர ராவிலே குளியொக்கே கழிஞ்சோ ചിരിച്ച മുഖത്തോട്ടെയുള്ള ആവരുടെ ചോദ്യം കേട്ടതേ മനസ്സൊന്ന് തെളിഞ്ഞു ഹം പൊന്നു പുഞ്ചിരിച്ചു കണ്ണൻ എണീത്തോ മൂലെ ഇല്ല ചേച്ചി എന്നാ ഈ ചായ കൊണ്ട് പോയി കൊടുക്ക് സാധാരണ ആ മോന് രാവിലത്തെ ചായ പതിവില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ ശീലങ്ങളൊക്കെ മാറ്റട്ടെ അല്ലേ ചെറു ചിരിയോടെ ഒരു കപ്പിൽ ചായ എടുത്ത് അവളെ ഏൽപ്പിച്ചു ചെറു ചിരിയോടെ അതും വാങ്ങി മുക്കളിലേക്ക് നടന്നവൾ ഫ്രണ്ട് സ്റ്റെപ്പ് കയറിയത്തെ പത്ത് ഇരുപത്തെട്ടോളം പ്രായം തോന്നിക്കുന്ന ഒരു വെളുത്ത ഉയരമുള്ള പെൺകുട്ടി സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു തോളൊപ്പമുള്ള മുടി ഉയർത്തി കെട്ടിവച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഷർട്ടും തീ ഫോർത്തുമായിരുന്നു വേഷം ഹായ് വൈഷ്ണവി ആർക്ക ചായ കാശിക്കാണോ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നവൾ അതേയെന്ന് തലയാട്ടിയവൾ പുഞ്ചിരിയോടെ എന്നെ അറിയുമോ താൻ ആനന്ദേട്ടന്റെ ഭാര്യയല്ലേ കണ്ണേട്ടന്റെ ഏട്ടത്തിയമ്മ അവൾ പുഞ്ചിരിച്ചു അതെ എന്റെ പേര് സുപ്രിയ പ്രിയ എന്നാ എല്ലാവരും വിളിക്കുന്നത് വൈഷ്ണവി വീണ്ടും പുഞ്ചിരിച്ചു ആണ് ഇവിടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാ ദാസഗുട് ആര് നിർബന്ധിച്ചാലും ജോലി കളയരുത് സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി വേണം അവളുടെ തോളിൽ തട്ടിയതേ പ്രിയ എന്താ അവിടെ പുരളർച്ചയായിരുന്നു മുഖമുയർത്തി നോക്കുമ്പോൾ സാവിത്രി ആന്തി ഞാൻ വെറുതെ വൈഷ്ണവിയോട്ട് സംസാരിച്ചത പറഞ്ഞ ശേഷം വിഷുവിനെ നോക്കി അവൾ പോകെ വൈഷു നമുക്ക് പിന്നെ കാണാം ഇപ്പോ ഒരു ചെറിയ മോർണിംഗ് വാക്ക് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് നടന്നവൾ അവരുടെ സംസാരവും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും തെല്ലൊരാശ്വാസം നൽകിയവൾക്ക് മെല്ലെ മുക്കളിലേക്ക് കയറുമ്പോൾ സാവിത്രി അവളെ തന്നെ കൂർപ്പിച്ച് നോക്കി നിപ്പുണ്ട് മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി വൈശാലിക്ക് കുണിച്ച് അവരെ കടന്ന് പോവാൻ തുടങ്ങിയതും മുഖം നിൽക്ക് തടയുന്ന പോലെ കൈ നീട്ടിയവൾ പൊന്നരച്ചു നിന്നു വൈഷ്ണവ് നീ വന്ന് കേറിയാലേ കാശി നന്നായി പോകുമെന്നാ അവന്റെ അച്ചമ്മയുടെ വാദം അടവ് പതിനെട്ടും നോക്കിയിട്ട് നന്നാവാത്തവനാ നീ വിചാരിച്ചാൽ നന്നാവാൻ പോകുന്നത് പുച്ഛത്തോട്ടേ ചുണ്ട് കോരിച്ചവൾ ഒന്നും മിണ്ടിയില്ല വൈഷ്ണവി വല്ലാത്തൊരു മരവിപ്പ് മാത്രം യോഗ്യതയില്ലാത്തടുത്ത് കയറി പറ്റിയ ശേഷം ബാധിച്ച ഉത്തരവാദിത്വം തലയിൽ പോലൊരു തോന്നൽ തന്റെ ജീവിതവും തന്റെ മനസ്സും ഇവിടെയുള്ളവർക്ക് വിഷയമേ അല്ലെന്ന് തോന്നിയവൾക്ക് എന്തോ ഫൂളിഷ ആ തള്ള വിളിച്ചു കൂവിയത് ആരോട്ടെന്നില്ലാതെ പറയുമ്പോൾ വൈഷ്ണവി മുഖമുയർത്തി അവരെ നോക്കി അവരുടെ സംസാരം വിചിത്രമായി തോന്നിയവൾക്ക് മുത്തശ്ശിയും അവരുമായി എന്തൊക്കെയോ പൊരുത്തക്കേട്ടുകൾ ഉള്ള പോലെ അവൾക്ക് ചായയുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശിനാഥൻ ഉണർന്നിരുന്നു ബാത്ത് റൂമിന്റെ വാത്തിൽ തുറക്കുന്ന ഒച്ച കേട്ടത്തെ ഹൃദയമിട്ടിപ്പ് കൂട്ടി വന്നവളിൽ പുറത്തേക്കിറങ്ങി വന്നിട്ടും അവളെയൊന്ന് നോക്ക കൂട്ടി ചേത്തില്ലവൻ ചായ പിന്നാലെ ചെന്ന ചായ അവനെ നേരെ നീട്ടുമ്പോൾ അവളെയൊന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചവൻ മുഖം തിരിച്ച് കബോർഡിനടുത്തേക്ക് നടന്നു ടേബിളിനു താഴെയിരുന്ന ഒരു കാർട്ടൺ ബോക്സ് വലിച്ചെടുത്തതെ അതിലേക്ക് തന്നെ നോക്കി നിന്നു വൈശാലി മെല്ലെ അത് തുറന്ന് അതിൽ നിന്നും ഒരു മതിയക്കുപ്പി കയ്യിലെടുത്തവൻ നെട്ടലോടെ ഒക്കെ നോക്കി നിന്നതെയുള്ളവൾ അവന്റെ ഇനിയുള്ള പ്രവൃത്തി എന്തൊരു രീതിയിൽ ஆ குப்பி கொண்டு சென்ன டேபிளினு முக்களில் வச்சம் அவளிடையடுத்தேக்கு வந்த கையில் இருந்தலேக்கு நோக்கி கொண்டு கைநீட்டியதே யாந்திரிகமாக அவள் அது அவனை நேரே நீட்டி அதுமாய் வாஷ் பேசினடுக்கு நடந்ததும் ஆய அதிசிலே கொழிச்சேஷம் க்ளாஸ் கழுக்கதும் மரவச்ச போலே கண்டு நின்வள் டேபிளினு மூன்னிலெத்தியதே வீண்டும் மதிய குப்பி கைலெடுத்த திடுக்கத்தில் அது துறந்த ஆளாசிண்ட் பகுதியோளம் மதியம் பக்தி ടപ്പിൽ നിന്നും ഇച്ചിരി വെള്ളം മിക്സ് ചെയ്ത് ചുണ്ടോട്ട് ചേർക്കവേ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവന്റെ കണ്ണുകൾ നീ എന്നല്ല ആരും വിചാരിച്ചാലും ഈ കാശിനാഥനെ മാറ്റാൻ കഴിയില്ലടി എന്നൊരു ധ്വനിയായിരുന്നു ആ നോട്ടത്തിൽ കണ്ണുക്കൾ നിറഞ്ഞവളുടെ ഒരുപാട്ട സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആഢ്യത്വമുള്ള തറവാട്ടോ വീടു നിറയെ ബന്ധുക്കളോ സമ്പത്തും സൗന്ദര്യവും തികഞ്ഞ ഭർത്താവോ ഒന്നും എന്നാലും ഇത് പോലൊരാളെ തന്റെ പാത്തിയായി കിട്ടുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവളുടെ അടുത്തേക്കൊന്ന് വന്ന ശേഷം കാളിയായ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിയവൻ കണ്ണുകൾ അപ്പോഴും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു ഒന്നും മിണ്ടാത്തേ അവൻ നീട്ടിയ ഗ്ലാസും വാങ്ങി തിരികെ പോവാൻ തുടങ്ങിയതും അവന്റെ വലതു കരം അവളുടെ ഇട്ടത്തു കൈ തണ്ടയിൽ മുറുക്കിയിരുന്നു മുഖമുയർത്തി അവനെ നോക്കിയതേ വലിച്ചു അവനിലേക്ക് അടുപ്പിച്ചു ശില പോലെ ആ നെഞ്ചിലേക്ക് വന്നിട്ടു നിന്നു വൈശാലി ഷിശൃങ്കനെ മയക്കിയെടുത്തത് പോലെ എന്നെയും മാറ്റി കളയാമെന്ന് കരുതുന്നുണ്ടോ നീ ഏഹ അവളുടെ മുഖത്തേക്കുത്തു നോക്കിയവൻ മരവിച്ച് നിന്ന പോലെ നിൽപ്പുണ്ടായിരുന്നവൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടന്നതിന്റെ നടുക്കം മാറാതെ പോവേയുള്ളൂ നീ ഈ കാശിനാഥന മുന്നിൽ തോത്തുപോവും നീ വല്ലാത്തൊരു വാശിയോട്ടവൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ലവൾ മെല്ലെ അവളിലെ പിടിയയച്ചു മുന്നോട്ട് നടന്നവൻ ഒന്ന് നിന്ന ശേഷം വീണ്ടും അവളെ തിരിഞ്ഞു നോക്കി അതേ വേഗതയിൽ അവൾക്കരികിലേക്ക് വന്ന തൊട്ട് മുന്നിലായ നിന്നു സുടു നിശ്വാസത്തിനകലത്തിൽ വിറയോടെ മുഖമുയർത്തി നോക്കിയതേ ആ സ്ത്രീയും അയാളും പറയുന്നത് കേട്ട് എന്നെ ഭരിക്കാൻ വന്നേ കരുത് വന്നാൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ഭീഷണി പോലെ അവനത് പറയുമ്പോൾ ആരെ കുറിച്ചാണ് അവനി പറയുന്നതെന്ന് ചിന്തിച്ചവൾ ഒരു നിമിഷം ഒന്ന് രൂക്ഷമായവളെ നോക്കിയിട്ട് ബുള്ളത്തിന്റെ ചാവിയുമെടുത്ത താഴേക്ക് പോയവൻ തലേനു മുതൽ ഈ നിമിഷം വരെ നടന്നത് ഓരോന്നും ഓർത്തതേ തല പെരുത്ത് കയറുന്നത് പോലെ തോന്നിയവൾക്ക് കുത്തസ്വരചിഹ്നമാ സുമായി താഴേക്ക് നടന്നവൾ ആനന്ദ് തന്റെ മുത്തശ്ശി ചെയ്തത് ശരിയാണെന്ന് എനിക്ക്